പ്രിയമുള്ള പ്രസ് ക്ലബ് അംഗങ്ങളെ, ഞാൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ് രാധാകൃഷ്ണൻ. കഴിഞ്ഞ ദിവസമാണ് മറുനാടൻ മലയാളി റെയ്ഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രസ് ക്ലബിൻ്റെ ഒരു പ്രസ് റിലീസ് പുറത്തു വന്നത്. അതായത് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തന മാധ്യമ പ്രവർത്തനത്തിന് തടസ്സമാണ് എന്നുള്ള തരത്തിലാണ് പ്രസ്താവന. അതിനുശേഷം അൻവർ MLA, അതായത് അതിലൊരു പോസ്റ്റിലൊരു നമ്മുടെ ഒരു പ്രസ്താവനയിലൊരു വാചകം ശത കോടീശ്വരന്മാരായ വ്യവസായികൾ എന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് അൻവറിൻ്റെ ചില ശിങ്കിടികൾ നിരന്തരമായി ഭീഷണിയും ചീത്തയും ഒക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായ കോളുകളാണ്, അതായത് സർവ്വവ്യാപിയാണ് അൻവർ, തീർത്ത് കളയും എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ പേര് വിളിച്ച് എന്നെ മാത്രമാണ്, വേറെ ആരെയും പ്രസ് ക്ലബ് വേറെ ആരുടെയും പേര് ഉദ്ധരിക്കുന്നില്ല, നിന്നെ തീർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്. എൻ്റെ വീടൊക്കെ ഒരു പഴയ വീടാണ്, അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം, പേടിച്ചിട്ടല്ല, എല്ലാവരോടും ഒന്ന് പറയുകയാണ്. ക്ഷമിക്കണം ഈ സമയത്ത് ശല്യപ്പെടുത്തിയതിൽ. ഞാൻ അതിൽ അവസാനം വന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടെ ഇതിനകത്തേക്ക് ഇട്ടേക്കാം, നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, നമസ്കാരം. പാർട്ടിക്ക് സ്വന്തമായി പോലീസും കോടതിയും ഉണ്ട് എന്ന് CPMന്റെ പഴയ ഒരു വനിതാ നേതാവ് പ്രസ്താവിക്കുകയുണ്ടായി. അതായത് പാർട്ടിക്കെതിരെ എന്ത് വിഷയമുണ്ടായാലും അത് പാർട്ടി അന്വേഷിക്കും, പാർട്ടിയുടെ പോലീസ് അന്വേഷിക്കും, പാർട്ടിയുടെ കോടതിയിൽ വിചാരണ ചെയ്യും, അല്ലാതെ പാർട്ടിക്കെതിരെ ഉയരുന്ന മറ്റ് കേസുകളൊന്നും തന്നെ മറ്റു സ്ഥലങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുന്നതല്ല എന്നർത്ഥത്തിൽ ആണ് അന്ന് ആ വനിതാ നേതാവ്, CPMന്റെ സമുന്നതയായ ആ നേതാവ് അന്ന് പ്രസ്താവിച്ചത്. നിർഭാഗ്യവശാൽ ആ നേതാവ് ഇന്നിപ്പോൾ നമ്മോടുകൂടെയില്ല, അദ്ദേഹം കാലഗതി പ്രാപിച്ചിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, രണ്ട് ദിവസങ്ങളായി മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഷാജൻ സ്കറിയയുടെ പത്രമാധ്യമമായ മറുനാടൻ മലയാളിയിൽ പോലീസിൻ്റെ കിരാതവാഴ്ചയെക്കുറിച്ചുള്ളതായിരുന്നു. അതായത് മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തിൽ കയറി പോലീസ് അവിടുത്തെ കമ്പ്യൂട്ടറുകളും ക്യാമറകളും ലൈറ്റുകളും അടക്കം എല്ലാ സാധനങ്ങളും കടത്തിക്കൊണ്ടുപോവുകയും മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തിൻ്റെ പ്രവർത്തനം താഴിട്ട് പൂട്ടി നിർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഹസനങ്ങളും കോലാഹലങ്ങളുമാണ് അന്ന് കേരള പോലീസ് അവിടെ കാണിച്ചു കൂട്ടിയത്. ഈ വാർത്തകളാണ് രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങളൊഴികെ, എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഏഷ്യാനെറ്റും ജനം TVയും ഒഴികെ കേരളത്തിലെ മറ്റ് മുഖ്യ പത്രമാധ്യമങ്ങൾ ഒന്നും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. എങ്കിലും ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളിൽ മിക്കവയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. മറുനാടൻ മലയാളിയിൽ വന്ന ഇത്തരം, അതായത് മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തോട് അധികാരവർഗവും പോലീസും നടത്തിയ നരനായാട്ടിനെ കുറിച്ച് തന്നെയായിരുന്നു ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്, ടെലിഗ്രാഫ് മുതലായ പത്രങ്ങൾ എഡിറ്റോറിയൽ പേജിലൂടെ ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടത്. അധികാരവർഗത്തിൻ്റെ, അതായത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അധികാരവർഗം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ നടത്തുന്ന ഇത്തരം കടന്നുകയറ്റങ്ങളെക്കുറിച്ച് ആദ്യമായി തിരുവനന്തപുരം പ്രസ് ക്ലബ് യൂണിയന്റെ സെക്രട്ടറി M രാധാകൃഷ്ണൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മറുനാടൻ മലയാളിയിലെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയ്ക്ക് നേരെ എത്ര തന്നെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും നീതിപീഠം അനുശാസിക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങളും കുറ്റവിചാരണങ്ങളും അദ്ദേഹത്തിനെതിരെ നടക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ പത്രസ്ഥാപനങ്ങളിൽ കടന്നു കയറി ആ പത്രമാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ ചോദ്യം ചെയ്യുന്ന തരത്തിലോ അവിടുത്തെ തൊഴിലാളികളെ ജോലിയെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവരുടെ ജോലിയിൽ നിന്നും അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ള രീതിയിലാണ് പത്രപ്രവർത്തക യൂണിയൻ ഇന്നലെ ഒരു പത്രപ്രസ്താവന ഇറക്കിയത്. എന്നാൽ ഈ പത്രപ്രസ്താവനയ്ക്കെതിരെയായിരുന്നു മറുനാടൻ മലയാളിയെ അനുകൂലിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ M രാധാകൃഷ്ണനെതിരെ ഇന്നലെ ഒരു തിട്ടൂരം ഇറങ്ങുകയുണ്ടായി. അതായത് നിലമ്പൂർ MLA ആളുകളാണ് ഞങ്ങൾ, നിലമ്പൂർ MLA കമ്പനിക്കാരാണ് ഞങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരം തിട്ടൂരം വന്നത്. വധഭീഷണിയായിരുന്നു രാധാകൃഷ്ണനെതിരെ ഉയർന്നത്. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ, അഥവാ ഞങ്ങൾ എതിർക്കുന്ന പ്രസ്ഥാനത്തിന് നിങ്ങൾ പിന്തുണയേകുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഈ തിട്ടൂരം. നിലമ്പൂർ MLA ബഹുമാനപ്പെട്ട PV അൻവറിൻ്റെ സംഘക്കാരാണ് ഞങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളാണ് ഞങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഇത്തരം പ്രസ്താവന. അതായത് നിലമ്പൂർ MLA ഒരു കാര്യം തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ മറുനാടൻ മലയാളി എന്നല്ല, ഏത് പത്രമാധ്യമ സ്ഥാപനത്തെയും തങ്ങൾക്കെതിരെ തിരിയുന്ന, തങ്ങളുടെ അധികാരവർഗത്തിനെതിരെ തിരിയുന്ന, തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാത്ത, അല്ലെങ്കിൽ തങ്ങളെ എതിർക്കുന്ന ഏത് പത്രമാധ്യമ സ്ഥാപനത്തെയും ഞങ്ങൾ എതിർക്കുന്നതാണ് എന്നുള്ളതാണ് PV അൻവറിന് വേണ്ടി സംസാരിച്ച അത്തരം ആളുകൾ പറഞ്ഞത്.
അവർ കൃത്യമായി രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുക തന്നെയായിരുന്നു, വധഭീഷണി തന്നെയായിരുന്നു, നിന്നെയൊക്കെ ഇല്ലാതെയാക്കി കളയും എന്നുള്ളതായിരുന്നു. എന്തായാലും ഇതിൽ ഒരു കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്, അതായത് മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തെ പൂട്ടിക്കെട്ടിക്കും എന്ന് പറഞ്ഞത് പി വി അൻവറാണ്, നിലമ്പൂർ എം എൽ എ ആയ ബഹുമാനപ്പെട്ട പി വി അൻവറാണ്. പി വി അൻവർ മറുനാടൻ മലയാളിയുടെ താഴെ ചെന്ന് നിന്ന് മറുനാടൻ മലയാളിയുടെ ഫോട്ടോ എടുക്കുകയും അത് തൻ്റെ എഫ് പി പേജിലൂടെ പ്രസിദ്ധപ്പെടുത്തുകയും ഈ കമ്പനി പറഞ്ഞിട്ടേ അടിക്കും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്റെ പ്രവർത്തനങ്ങളെല്ലാം പൂട്ടിക്കെട്ടി നിന്റെ സ്ഥാപനത്തിന് ഞങ്ങൾ താഴിട്ടിരിക്കും എന്നാണ് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ എഫ് ബി പോസ്റ്റിലൂടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സമകാലീന കാരണം കണ്ടറിഞ്ഞ വാർത്തകൾ. പി വി അൻവറിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കേരളം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പി വി അൻവർ ചെയ്ത ഇത്തരം പ്രവൃത്തിക്കെതിരെ, അല്ലെങ്കിൽ പി വി അൻവർ കൂടി പങ്കാളിയായി നടത്തി എന്ന് പറയപ്പെടുന്ന മറുനാടൻ മലയാളിക്കെതിരെ ഉണ്ടായി എന്ന് പറയുന്ന ഈ മാധ്യമ വേട്ടയ്ക്കെതിരെ പ്രതികരിച്ച മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തെ പിന്തുണച്ച എം രാധാകൃഷ്ണനെതിരെ ഇപ്പോൾ വധഭീഷണി ഉയർത്തിയിരിക്കുന്നു. അത് പി വി അൻവറിന്റെ ആളുകളാണ് തങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് വധഭീഷണി ഉയർത്തിയ ആളുകൾ അത് ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പി വി അൻവറിന് ഇത്തരം വധഭീഷണിയുമായി യാതൊരു തരത്തിലും ബന്ധമില്ലെങ്കിൽ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ എഫ് പി പോസ്റ്റിലൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വെളിപ്പെടുത്തട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന രീതിയിൽ പറയട്ടെ. സാമൂഹ്യ വിരുദ്ധരാരെങ്കിലും നിലമ്പൂർ എം എൽ എയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വധഭീഷണി ഉയർത്തിയതാണെങ്കിൽ നിലമ്പൂർ എം എൽ എ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ എഫ് പി പോസ്റ്റിലൂടെ സമൂഹ മാധ്യമങ്ങളോട് വിളിച്ചു പറയട്ടെ, സമൂഹത്തോട് വിളിച്ചു പറയട്ടെ. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിലമ്പൂർ എം എൽ എക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും ബഹുജനം വിശ്വസിക്കുക. എന്തായാലും ബഹുജനത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരം തെറ്റിദ്ധാരണകൾ തിരുത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട പി വി അൻവർ മുന്നോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും മുക്കുന്ന വാർത്തകൾ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ കൃത്യമായ സമയത്ത് നേരോടുകൂടി നിറവോടുകൂടി എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഷാജൻ സ്കറിയ. ഷാജൻ സ്കറിയയുടെ പത്രമാധ്യമമായ മറുനാടൻ മലയാളിയിൽ കുന്നത്തുനാട് എം എൽ എ കുറിച്ച് വന്ന്, അതായത് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിധനെ കുറിച്ച് വന്ന ഒരു ആക്ഷേപമാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഒളിവിൽ പോകുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കിയത് എന്നുള്ളതാണ് വാസ്തവം. കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിധനെതിരെ അദ്ദേഹത്തെ ജാതി പറഞ്ഞു ഷാജൻ സ്കറിയെ തൻ്റെ പത്രമാധ്യമത്തിലൂടെ അവഹേളിച്ചു എന്നുള്ളതായിരുന്നു കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിധൻ ഇളമക്കര പോലീസ് സ്റ്റേഷനിലും കൊച്ചി സിറ്റീസ് പോലീസ് കമ്മീഷണർക്കും കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രകാരമാണ് ഷാജൻ സ്കറിയക്കെതിരെ എഫ് ഐ ആർ ഇട്ട് അന്വേഷണം നടന്നതും ഷാജൻ സ്കറിയയ്ക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചതും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം നിഷേധിച്ചതും ഇപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയെ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചിരിക്കുന്നതുമെല്ലാം ഇതെല്ലാം കേരളം കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്, കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ തൻ്റെ എഫ് ബി പേജിലൂടെ വന്ന് നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. നിന്റെ കട ഞങ്ങൾ പൂട്ടിക്കും, ഈ കമ്പനി പറഞ്ഞിട്ടേ അടിക്കൂ, നിന്നെ അടിക്കാനുള്ള വടി ഞങ്ങൾ വെട്ടാൻ പോകുന്നതേയുള്ളൂ, ഞാൻ ഇതാ സൈക്കിളും എടുത്ത് ഇറങ്ങുകയായി, ഇത്തരത്തിലുള്ള പത്രപ്രസ്താവനകൾ തൻ്റെ എഫ് ബി പേജിലൂടെയായിരുന്നു നിലമ്പൂർ എം എൽ എ നിരന്തരമായി മറുനാടൻ മലയാളിക്കെതിരെ ഉയർത്തിക്കൊണ്ടിരുന്ന ആക്ഷേപങ്ങൾ. നിന്നെ ഞങ്ങൾ പൂട്ടിക്കും, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മറുനാടൻ മലയാളി പൂട്ടിച്ചു. പക്ഷേ ഒരു ദിവസം മറുനാടൻ മലയാളി പൂട്ടിയെങ്കിലും വർദ്ധിത വീര്യത്തോടുകൂടി, അതായത് തൻ്റെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ തന്നെ മറുനാടൻ മലയാളി എന്ന മാധ്യമം ഇപ്പോൾ ഇതാ ബഹുജനങ്ങൾക്ക് മുന്നിൽ പഴയതുപോലെ തന്നെ പൂർവാധികം ഭംഗിയായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നാം കണ്ടറിയുന്നത്. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയുടെ സഹോദരൻ സോജൻ സ്കറിയാണ് ഇപ്പോൾ മറുനാടൻ മലയാളിക്ക് സാരഥ്യമരുളുന്നത്. എന്തായാലും പ്രസ് ക്ലബ് സെക്രട്ടറി എം രാധാകൃഷ്ണനെതിരെ ഉണ്ടായ ഇത്തരം വധഭീഷണിക്കെതിരെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നു. എം രാധാകൃഷ്ണനെതിരെ ഉയരുന്ന വധഭീഷണിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഡി ജി പിക്ക് ധരിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറിയായ കെ സാനുവും ട്രഷറർ ആയ ഹണിയും ചേർന്നാണ് ഡി ജി പിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെയായിരുന്നു പ്രസ് ക്ലബ് സെക്രട്ടറി എം രാധാകൃഷ്ണനെതിരെ വധഭീഷണി വന്നത്. ഈ ഓഡിയോ ഉൾപ്പെടെയാണ് അദ്ദേഹം ഡി ജി പിക്ക് പരാതി നൽകിയത്. തങ്ങൾക്കെതിരെ തിരിയുന്നവരെയെല്ലാം വെട്ടിയൊതുക്കി ഏത് ശബ്ദങ്ങളെയും എതിർ ശബ്ദങ്ങളെയും ഇല്ലാതാക്കി ഞങ്ങൾ അധികാരവർഗം മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ധാർഷ്ട്യത്തോടു കൂടിയാണോ ഇത്തരം ആളുകൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് പൊതുജന സമൂഹം പരിശോധിക്കേണ്ട കാലമായിരിക്കുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബീഹാറിലും ഉത്തർപ്രദേശങ്ങളിലും പണ്ട് കാലത്ത് ഇത്തരം ഗുണ്ടാരാജികൾ നിലവിലുണ്ടായിരുന്നു. പൊതുജനങ്ങൾക്കും അവിടുത്തെ സർക്കാരുകൾക്കും നിരന്തരം തലവേദനയായിക്കൊണ്ട് ഇത്തരം മാഫിയ സംഘങ്ങളാണ് അവിടെ ഭരണചക്രം തിരിച്ചിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ സ്ഥിതി തുലവും വ്യത്യസ്തമാണ്. സാംസ്കാരികമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സാംസ്കാരിക കേരളം, അല്ലെങ്കിൽ സാംസ്കാരികമായി മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്ന സംസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റു
സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കുറിച്ച് ഇപ്പം ലജ്ജിക്കുന്ന തരത്തിൽ വാർത്തകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും സാക്ഷരതയിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ പത്രമാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരം ഗുണ്ടായുസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ചിന്തനീയമായ കാര്യം. എന്തായാലും മറുനാടൻ മലയാളിക്കെതിരെ തിരിഞ്ഞ PV അൻവർ എന്ന നിലമ്പൂർ MLA യുടെ കരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രസ് ക്ലബ് സെക്രട്ടറി M രാധാകൃഷ്ണൻ നേരെയുണ്ടായ വധശ്രമത്തിന് പിന്നിലും എന്നുള്ളതാണ് അദ്ദേഹത്തിന് വധഭീഷണി അയച്ച ആളുകൾ അവകാശപ്പെടുന്നത്. നിലമ്പൂർ MLA ആയ ബഹുമാനപ്പെട്ട PV അൻവറിന് ഇത്തരം വധഭീഷണികളിലോ അല്ലെങ്കിൽ ഇത്തരം ഭീഷണികളിലോ തനിക്ക് യാതൊരു പങ്കുമില്ലെങ്കിൽ അദ്ദേഹം അത് തൻ്റെ FB പേജിലൂടെയോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മുഖ്യധാര പത്രമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള അല്ലെങ്കിൽ തൻ്റെ ജനങ്ങളോടുള്ള കടപ്പാട് അദ്ദേഹം വ്യക്തമാക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും പങ്കില്ലെങ്കിൽ അദ്ദേഹം അത് സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയോ സമൂഹത്തോട് വിളിച്ചു പറയുമെന്ന് തന്നെ നാം പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. എന്തായാലും മുൻപൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. അധികാരവർഗവും കുത്തുക മുതലാളിമാരും ചേർന്ന് തങ്ങൾക്കെതിരെ തിരിയുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ഭൂഷണമല്ലാത്ത വാർത്തകൾ കൊടുക്കുന്ന പത്രമാധ്യമ സ്ഥാപനങ്ങളെ വെട്ടിയെരിഞ്ഞ് അവരുടെ നാവെരിഞ്ഞ് അവരെ നിശബ്ദമാക്കാൻ വേണ്ടി നടക്കുന്ന ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഭരണകൂട തീവ്രതയാണ് അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയാണ് പത്രമാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന ഭരണകൂട ഭീകരതയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ള മാധ്യമങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് മറുനാടനെ പിന്തുണയെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നതും അവർ തങ്ങളുടെ പത്രപ്രസ്താവനയിലൂടെ പ്രസ്താവിക്കുന്നതും. എന്തായാലും ഏഷ്യാനെറ്റും ജനൻ TVയും പോലുള്ള മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ മറുനാടനെ പിന്തുണയും അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഇന്ത്യയിലെ ദേശീയ മാധ്യമവും ടെലഗ്രാഫും എന്ന ദേശീയ മാധ്യമവും എല്ലാം ഇപ്പോൾ മറുനാടനെ അളവറ്റ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളും എന്നാൽ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും നവോത്ഥാന നായകരും ഇത്തരം റെയ്ഡുകളെ കുറിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ മറുനാടൻ മലയാളി എന്ന പത്രസ്ഥാപനത്തിൽ നടന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ നടന്ന ഇത്തരം നരനായേട്ടിനെ കുറിച്ചോ ഒരക്ഷരം പോലും ഒരു നവോത്ഥാന നായകനും ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയും ഒരു ചിന്തകന്മാരും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്, പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അവരെല്ലാം മൗനത്തിന്റെ മഹാസമാധിയിൽ ആണ്ടിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. എന്തായാലും തങ്ങൾക്കെതിരെ തിരിയുന്നവരെ ഒന്നുകിൽ നിശബ്ദരാക്കും, അല്ല എന്നുണ്ടെങ്കിൽ അവരെ അരിഞ്ഞു തള്ളും, അല്ലെങ്കിൽ അവരെ അല്ല എന്നുണ്ടെങ്കിൽ അവരെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി ഇല്ലായ്മ ചെയ്യും എന്നുള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ PV അൻവറിന്റെ കിങ്കരന്മാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് M രാധാകൃഷ്ണന് നേരെ നടത്തിയിരിക്കുന്ന ഈ വെല്ലുവിളിയും വധഭീഷണിയും. എന്തായാലും സാംസ്കാരിക കേരളമേ, നിങ്ങൾ ലജ്ജിക്കൂ. സാംസ്കാരിക കേരളത്തിലെ പ്രബുദ്ധരായ ജനതയെ നിങ്ങൾ ലജ്ജിക്കൂ എന്ന് മാത്രമാണ് നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാനുള്ളത്. നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന, സത്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന പത്രമാധ്യമങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം കടന്നുകയറ്റങ്ങളെ ബഹുജന സമൂഹം ഇതിനോട് ഏതു തരത്തിൽ പ്രതികരിക്കുന്നു എന്നറിയാൻ വേണ്ടി താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചോദിക്കുന്നത്. ബഹുജന സംഘടനകൾ ഇത്തരം പത്രമാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന ഈ ഭരണകൂട തീവ്രതയ്ക്കെതിരെ, ഭരണകൂട ഭീകരതയ്ക്കെതിരെ രംഗത്തു വരണം എന്നുള്ളത് തന്നെയാണ് ബഹുജനങ്ങളും ബഹുജന സംഘടനകളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതെന്ത് തന്നെയാലും അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഒരു കലാപത്തിനും ആഹ്വാനം ചെയ്യുന്നില്ല. സത്യത്തിന് അനുകൂലമായി എന്ന് നേരിന് അനുകൂലമായി നിലകൊള്ളുന്ന ക്രൈം പോലുള്ള പത്രമാധ്യമങ്ങളുടെ ചീഫ് എഡിറ്ററെ പോലും, അതായത് ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിനെ പോലും കള്ളക്കേസിൽ കുടുക്കി 34 ദിവസം ജയിലിലടച്ച കഥകളെല്ലാം ായ മലയാളികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് അധികാര വർഗത്തിന് നേരെ എന്നും അലോരസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പത്രമാധ്യമങ്ങൾ, പത്രവാർത്തകൾ സൃഷ്ടിച്ചു വിടുന്ന മാധ്യമങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും ഇവിടെ അധികാരവർഗം സഹിഷ്ണുതാപൂർവ്വം നോക്കിക്കാണുന്നില്ല. അസഹിഷ്ണുതയോടുകൂടി അത്തരം ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അധികാരവർഗത്തിന്റെ തേർവാഴ്ച തന്നെയാണ് ഇത്തരം നടപടികളിലൂടെ നാം കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് പ്രസ് ക്ലബ് സെക്രട്ടറി M രാധാകൃഷ്ണന്റെ വധഭീഷണിയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു തരത്തിലും പങ്കില്ലെങ്കിൽ ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA PV അൻവർ അത് വ്യക്തമാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിലും ഞാനിത് അൻവർ MLA ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കണല്ലേ നമ്മള്. കാരണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ 3.5 കോടി മലയാളികളെ ഉദ്ധരിക്കാനുണ്ടായ വളരെ കുറച്ച് 4-ആം തൂണല്ലേ ഞങ്ങളെ. അപ്പോ മോന് അത് കിട്ടിയിട്ടുണ്ട്. അവിടെ അൻവർ കിട്ടിയാല് ബാക്കി 5 പോസ്റ്റിട്ടോളും, അതും കൂടി വന്ന് മേടിച്ചോളും. ഇച്ചിരി ധൈര്യം ഉണ്ടെങ്കിൽ ഈ കമന്റ് അപ്പുറത്തൊന്ന് കൊണ്ടുപോയിടും. അൻവറിന്റെ വാപ്പ ആരാന്ന്, മോനാധാകൃഷ്ണ പെണ്ണുപിടിയാ, നീ നേരെ അറിയും.